ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്ലാറ്റ്ഫോം ധാരിക്കുന്ന സഭാ ശുശ്രൂഷകന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നേഹ വന്ദനം. ഇപ്രകാരം നമുക്ക് കൂട്ടായ്മ ആചരിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുവാദത്തോട് നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. പ്രത്യേകിച്ചും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് അവൾ നമ്മെ നയിക്കുന്നതോർത്ത് സ്തോത്രം അർപ്പിക്കാം. മാർട്ടിൻ ലൂതറിൻ്റെ കാലത്ത് ഒരു നവീകരണം ഉണ്ടായെങ്കിലും അന്ന് പരിശുദ്ധാത്മാവിനാലാണ് ആ നവീകരണം സംഭവിച്ചത്. പക്ഷേ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വ്യക്തമായ പഠിപ്പിക്കലുകൾ അന്ന് ഉണ്ടായില്ല. അന്ന് കൃപയാലുള്ള രക്ഷ കൃപയാൽ മാത്രം, വിശ്വാസത്താൽ മാത്രം, നമുക്ക് വിശ്വാസത്തിന് അടിസ്ഥാനം തിരുവചനം മാത്രം, സകല കാര്യങ്ങളും ദൈവനാമ മഹത്വത്തിനായിട്ട് മാത്രമായിരിക്കണം. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 5 മുദ്രാവാക്യങ്ങളാണ് ആ നാളുകളിൽ മുഴങ്ങിക്കേട്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പഠനങ്ങളെക്കുറിച്ച് അന്ന് സഭയ്ക്ക് ലഭിക്കാത്തതുകൊണ്ട് തന്നെ കാര്യമായൊരു പാളിച്ച മുന്നോട്ടുള്ള ഗമനത്തിൽ വന്നുപോയി. എന്നാൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ തിരുവചന പ്രകാരം നമ്മൾ മനസ്സിലാക്കാത്തത് മൂലം പലപ്പോഴും ഒരു പരിഹാസത്തോടെയോ അല്ലെങ്കിൽ ഒരു അവജ്ഞാ മനോഭാവത്തോടെയോ പലരും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ കാണുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല, അത് ഇന്നതുപോലെയായിരിക്കും അതുപോലെയായിരിക്കും എന്നൊക്കെ തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നത് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. കാരണം സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ കാണുന്നുണ്ട്. ആഴത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. വെള്ളത്തിന്മീതെ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ അവിടെ കാണുകയാണ്. അപ്പോൾ വീണ്ടും സുവിശേഷങ്ങളിലേക്ക് യേശു കർത്താവ് പരിചയപ്പെടുത്തുമ്പോഴും തുടർന്നുള്ള അപ്പോസ്തല പ്രവൃത്തികളെല്ലാം നാം കാണുമ്പോൾ പലതിനോടും സാദൃശ്യപ്പെടുത്തിയാണ് പരിശുദ്ധാത്മാവിനെ പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞത് നമ്മൾ പഠിച്ചു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും, ഒരു നദിയെപ്പോലെ, അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഒരു നദി ഒരു പ്രദേശത്തോടെ ഒഴുകുമ്പോൾ ആ പ്രദേശത്തിന് വരുന്ന മാറ്റങ്ങൾ പോലെ പരിശുദ്ധാത്മാവിൻ്റെ ജീവജല നദി നമ്മിലൂടെ ഒഴുകുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തിയേറിയ കാറ്റ് പോലെ പ്രവർത്തിക്കുന്നു. ഒരു കാറ്റ് ഒരു പ്രദേശത്ത് അടിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമോ അതുപോലെ തന്നെ കാറ്റിൻ്റെ സാർവത്രികയും കാറ്റിൻ്റെ നിയന്ത്രണവും അതിൻ്റെ പ്രവർത്തനവുമെല്ലാം നമ്മുടെ മാംസ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നുവെങ്കിലും നമ്മളത് അനുഭവിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് അനുഭവിക്കുവാനായി കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു മഴ പെയ്താൽ എപ്രകാരം ഭൂമി അത് വിളവ് ഉണ്ടാക്കുന്നു, അതോടൊപ്പം കളയും വളരുന്നു എന്നെല്ലാം അതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനിട വന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ മഞ്ഞിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത് നിശബ്ദമായി രാത്രിയുടെ നിശബ്ദതയിൽ മഞ്ഞിൻ്റെ പ്രവർത്തനം, പ്രത്യേകിച്ചും മരുപ്രദേശങ്ങളിൽ നിൽക്കുന്ന സസ്യതലാദികൾക്ക് മഞ്ഞ് മാത്രമാണ് അവർക്ക് ആശ്രയം. അവിടെയുള്ള ചെടികൾക്കുള്ളൊരു പ്രത്യേകത അത് ഇലകൾക്ക് തന്നെ ആ ജലാംശത്തെ സ്വാംശീകരിക്കുവാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ്. നമ്മുടെ മരുഭൂമി യാത്രയിൽ കർത്താവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിരന്തരമായി നമുക്ക് അനുഭവിക്കുവാനായി കഴിയും എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 1-3 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1-3 വരെ. പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തൊരു മുഴക്കമുണ്ടായി, അവരിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി,
അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു അഗ്നിജ്വാല പോലെ. അഗ്നി തീയ് എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം അഗ്നിയുടെ ആവശ്യകത, നമ്മുടെ അനുദിന ജീവിതത്തിൽ അഗ്നി അല്ലെങ്കിൽ തീയുടെ ആവശ്യകത നമുക്കറിയാം. നമുക്ക് ചൂട് ലഭിക്കണമെങ്കിൽ, നമുക്ക് പാചകം ചെയ്യണമെങ്കിൽ, നമുക്ക് പ്രകാശം ലഭിക്കണമെങ്കിൽ, നമ്മുടെ യന്ത്രങ്ങളൊക്കെ ഏത് യന്ത്രങ്ങളായിരുന്നാലും അത് നമ്മുടെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പോലും അത് ചലിക്കണമെങ്കിൽ അഗ്നി ആവശ്യമാണ്. വാഹനങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക സാധനം വെച്ചിട്ടുണ്ട്, അത് സ്പാർക്ക് പ്ലഗ് എന്ന് പറയും. അവിടെ ഒരു സ്പാർക്ക് വരുമ്പോഴാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. വാഹനത്തിൽ നിറച്ച് പെട്രോൾ ഉണ്ടെങ്കിലും പ്ലഗിന് പ്രശ്നമുണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ട് ആവത്തില്ല, അവിടെ ഒരു സ്പാർക്ക് വരണം. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അഗ്നി എന്ന് പറയുന്നത്. വ്യവസായ മേഖലകൾ ഏത് നോക്കിയാലും എല്ലാ മേഖലകളിലും അഗ്നിയില്ലാത്തൊരു ജീവിതം നമുക്ക് ചിന്തിക്കുവാനായി കഴിയത്തില്ല. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് ഈ അഗ്നി എന്ന് പറയുന്നത്. സൂക്ഷ്മതയില്ലെങ്കിൽ വലിയ വിപത്തും ഉണ്ടാകാൻ സാധ്യമാണ്. നമുക്ക് ദിവസങ്ങളെല്ലാം ഈ കോവിഡ് കാലത്ത് പോലും നമ്മുടെ ചുറ്റുമൊക്കെ നമ്മുടെ പട്ടണത്തിലെല്ലാം ഉണ്ടായ വൻ അഗ്നി ബാധകളൊക്കെ നമുക്ക് മറക്കാറായിട്ടില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമപ്പോൾ അത് ഇവിടെ പറയാൻ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു എന്നാണ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് സ്നാപകന്മാർ വിളിച്ചു പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 3:11-12 വാക്യങ്ങളിലും അതേ കാര്യം തന്നെ ലൂക്കോസ് സുവിശേഷകൻ തൻ്റെ 3:15-17 വരെയും എഴുതിയിട്ടുണ്ട്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. എന്താണ് ഈ തീ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നാം മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും പരിശുദ്ധാത്മാവ് വചനം മാറ്റി നിർത്തി പ്രവർത്തിക്കുന്നില്ല. നമുക്കറിയാം കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ് യേശു വന്നത്. വെറും സത്യമായിട്ടല്ല, കൃപ, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പേരും കൂടെയാണ്. കൃപയുടെ ആത്മാവ് എന്നാണ് പരിശുദ്ധാത്മാവിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവിനാൽ, സത്യത്താൽ, വചനത്താൽ നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ അവിടുന്ന് പാർത്തു. പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ താൻ വചനം ശുശ്രൂഷ നടത്തി. അതുകൊണ്ട് വചനത്തെ മാറ്റി നിർത്തി നമുക്ക് പരിശുദ്ധാത്മാവിനെ ചിന്തിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസവും നമ്മൾ വചനവുമായി ബന്ധപ്പെട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മഞ്ഞെന്നുള്ള രീതിയിൽ നാം മനസ്സിലാക്കിയത്. അതുകൊണ്ട് വചനത്തിൽ നിന്ന് വേർപെട്ട് പരിശുദ്ധാത്മാവിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വേറൊരാത്മാവായി മാറും. ഇന്ന് പലരും പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്നു, വചനമെന്തെന്ന് പറയുന്നില്ല, വചനം എന്ന് പറയുന്നു ശ്രദ്ധിക്കുന്നില്ല. യേശു കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 22:29 നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയാതുകൊണ്ട് തെറ്റിപ്പോകുന്നു. ദൈവശക്തി അറിയാത്തതുകൊണ്ടല്ല തെറ്റുന്നത്, തിരുവെഴുത്ത് അറിയാത്തതുകൊണ്ടല്ല തെറ്റുന്നത്. രണ്ടും ഒരേപോലെ അറിയണം. രണ്ടും ഒരേപോലെ അറിഞ്ഞില്ലെങ്കിൽ തെറ്റും. ചിലർക്ക് ശക്തി അറിയാം, എല്ലാ അപ്പോൾ ശക്തി മാത്രം അവർക്ക് മതി, വചനം എന്ന് പറയുന്നു എന്ന് ശ്രദ്ധിക്കുന്നില്ല, തെറ്റും. ചിലർക്ക് വചനം മാത്രം മതി, വചനം മതി ഇല്ല, അതും തെറ്റും. ഇതാണ് ഇന്ന് കൊണ്ടുപോയ അപകടം. തിരുവെഴുത്തുകളും ദൈവശക്തിയും ഒരുമിച്ച്, ഒരു പക്ഷിയുടെ രണ്ട് ചെറുകൾ പോലെ ഒരുമിച്ചത് ബാലൻസ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ എന്താണ് ഈ തീ എന്ന് പറയുമ്പോൾ തിരുവചനം ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ചിലരൊക്കെ തീ 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 എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ആക്ച്വലി ദൈവത്തിൻ്റെ വചനത്തിൽ അതിനെ തീ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്? നമ്മുടെ യിരമ്യാ പ്രവചനം 23:29 വാക്യം, യിരമ്യാ പ്രവചനം 23:29 നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ. എൻ്റെ വചനം തീ പോലെയാണ്, ദൈവത്തിൻ്റെ വചനം തീയാണ്. അത് പരിശുദ്ധാത്മാവിൽ ഉള്ളതാണ്. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ അവിടെ തീ കത്തും, അവിടെ തീ കത്തും. അങ്ങനെയാണ് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.
സങ്കീർത്തനങ്ങൾ 39:3 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 39 സങ്കീർത്തനം 3 വാക്യം. അവിടെ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. 39 സങ്കീർത്തനം 3 വാക്യം. എന്റെ ഉള്ളിൽ ഹൃദയത്തിൽ ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ചൂട് പിടിച്ചു. ചൂട് മാത്രമല്ല, അത് പിന്നെ കത്തി. ചൂട് കത്തി എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു സംഭവം നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കാണുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:32 വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:32. അവൻ വഴിയിൽ വെച്ച് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. യേശു കർത്താവിന്റെ ബോഡി കാണാനില്ല. ശിഷ്യന്മാർ ഇനി അറസ്റ്റ് ചെയ്യപ്പെടും. ശിഷ്യന്മാർ ഭയപ്പെട്ടു, പല സ്ഥലങ്ങളിലായി ഒളിച്ചു. രണ്ടുപേർ നാട് വിട്ടുപോവുകയാണ്, എമൗസിലേക്ക്. എമൗസിലേക്ക് പോകുന്ന ആ നാട് വിട്ടുപോകുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവ് കടന്നു ചെല്ലുന്നു. എന്നാൽ താൻ ആരാണെന്ന് വെളിപ്പെടാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നതായിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവരുടെ നിരാശകൾ നീങ്ങുമാറ്, അവരുടെ ഭയം നീങ്ങുമാറ്, അവരുടെ സംശയങ്ങൾ നീങ്ങുമാറ് തിരുവെഴുത്തുകളെ യേശു തെളിയിച്ചു കൊടുക്കുകയാണ്. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിക്കേണ്ടവനാണ്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടവനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മോശ തുടങ്ങി സകല പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരുടെ ഉള്ളം ഒരാശ്വാസം കിട്ടിയപ്പോൾ അവിടെ അവനെ അവരോടൊപ്പം പാർപ്പാനായിട്ട് നിർബന്ധിച്ചു. അവരോടൊപ്പം ചെന്ന യേശു അവർക്ക് അപ്പം തുറുക്കി കൊടുക്കുമ്പോൾ അവരുടെ കണ്ണു തുറന്നു. കൂടെ ഉണ്ടായിരുന്നത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ അവിടെ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനായി. ആ സമയത്ത് അവർ പറയുന്നതാണ് ഇപ്രകാരം പറയുന്നത്, അവൻ വഴി വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതെ തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴല്ല, തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ. ദൈവത്തിന്റെ മക്കളെ, ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്റെ വചനത്തെ തീ പോലെ കത്തിക്കുവാൻ, നമ്മെ ചലനാത്മകമാക്കുവാൻ, നമ്മെ ചലനാത്മകമാക്കുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. നാം ഈ ഗൂഗിൾ മീറ്റിലൂടെ എത്ര പേരാണ് കൂടിയാലും ചുരുക്കം പേരായിരുന്നാലും അത് പിന്നെ അനേകരുത് വീണ്ടും കേൾക്കുന്നവരുണ്ട്. അല്ല, അവരെല്ലാം ഉണ്ട്. ദൈവം ഉദ്ദേശിക്കുന്നത് ഇത് അറിവ് പ്രാപിക്കാൻ മാത്രമല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രമല്ല, ഇത് കർത്താവിന് വേണ്ടി ചലിക്കുവാൻ വേണ്ടിയാണ്. അത് കർത്താവിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പെന്തക്കോസ്ത് നാളിൽ അഗ്നിജ്വാല അവരുടെ മേൽ പതിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്, അതിന്റെ റിസൾട്ട് എന്താണ്? അത് അപ്പോസ്തല പ്രവൃത്തികളെ ചില വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിച്ചു വിടാൻ ആഗ്രഹിക്കുകയാണ്. അത് എഴുതിയെടുക്കുന്നവർക്ക് ആ ഭാഗങ്ങൾ എഴുതിയെടുക്കാം. ഞാൻ ആ വാക്യങ്ങൾ, ഞാൻ അതിന്റെ പോയിന്റ്സ് മാത്രം ഞാൻ പറഞ്ഞു പോകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:16 വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 2:16. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ ആളുകളെല്ലാം കൺഫ്യൂസ്ഡായി. ചിലർ പറഞ്ഞു, ഇവർ പെരുന്നാളല്ലേ, ദേവാലയത്തിൽ വരാതെ കുപ്പി പൊട്ടിച്ചതായിരിക്കും, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ വീഞ്ഞു കുടിച്ച് മത്തരായവരാണ്, കുപ്പി പൊട്ടിച്ചവരായിരിക്കും. പക്ഷേ അവരുടെ കൺഫ്യൂഷൻ തീർക്കുമാർ പത്രോസ് എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, ഇത് യോബേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാണ്. ഇതൊരു പുതിയ കാര്യമാണ്, നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ല. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നൊക്കെ അല്ല പറയാൻ തുടങ്ങിയത്. ഇത് തിരുവെഴുത്തിന് നിവർത്തിയായിരിക്കുന്നു. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ ഓരോ പ്രവർത്തനങ്ങളും തിരുവെഴുത്തുകൾക്കനുസൃതമാണ്. അതാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ, തോന്നിയതുപോലെ അല്ല, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലം അതി ഒഴുകും. ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായ സംഭവം തിരുവെഴുത്ത് മുഖാന്തരം, യോബേൽ പ്രവാചനം മുഖാന്തരം അരുളി ചെയ്താണ് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതേത്തരം എന്താണ് ഉണ്ടായത്? 4:31. അതെ, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി വചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു.
പീഡനങ്ങൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു, മത നേതൃത്വത്തിൽ നിന്ന് ശാസന വന്നു. അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. അവർ കൂടിയിരുന്നപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അതൊക്കെ നല്ല കാര്യം, പക്ഷെ കുലുങ്ങിയതോ കുലുങ്ങാത്തതൊന്നും അല്ല അതിന്റെ ഫൈനൽ റിസൾട്ട്. എന്താ ഫൈനൽ റിസൾട്ട്? എന്താണ്? എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി വചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അവരുടെ ഉള്ളിൽ കത്തലുണ്ടായി. ഈ വചനത്തെ അടക്കി വധിക്കാൻ വയ്ക്കാൻ പറ്റിയില്ല. കർത്താവിന്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ആറാം അധ്യായം ഏഴാം വാക്യം, ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. ഒരു തീ പടരുന്നത് പോലെ ദൈവത്തിന്റെ വചനമാകുന്ന തീ, പരിശുദ്ധാത്മാവിനത് ജ്വലിക്കുമ്പോൾ അത് പടരുകയാണ്. ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. അപ്പോസ്തല പ്രവൃത്തികൾ എട്ടിന്റെ നാല് നമുക്കറിയാം. എന്താണ്? ഒന്നിന്റെ എട്ടിൽ നിങ്ങൾ ഭൂലോകമൊക്കെ എന്റെ സാക്ഷികളാകും, യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം. പക്ഷേ ഇവിടെ ഇതാ യെരുശലേമിൽ തന്നെ അവർ കൂടിയിരിക്കുകയാണ്. എന്നാൽ എട്ടിന്റെ ഒന്നിൽ യെരുശലേമിലെ സഭയ്ക്ക് വലിയൊരു ഉപദ്രവം ഉണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? എട്ടിന്റെ നാലിൽ പറയുന്നു, ചെതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. അതെ, തീ കത്തിയവർക്ക് അത് അണച്ചു വെക്കുവാനായിട്ടല്ല അവർക്ക് തോന്നിയത്. ഇനി ഇതൊന്നും പറയണ്ട, പ്രശ്നങ്ങൾ വരികയില്ലേ, പ്രതികൂലങ്ങൾ വരികയില്ലേ, പീഡനങ്ങൾ വരികയില്ലേ, ഇല്ല. ഉള്ളിൽ കത്തിക്കഴിഞ്ഞാൽ ആ ജ്വാല മറ്റുള്ളവർക്കും പ്രകാശമായി തീരുവാൻ അത് അവർ ഓടുകയായിരുന്നു. അവർക്ക് ഉണ്ടായ കഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നല്ല അവർ എഴുതിയിരിക്കുന്നത്, വചനം സുവിശേഷിച്ചു, വചനം സുവിശേഷിച്ചു. വീണ്ടും നാം എട്ടിന്റെ ഇരുപത്തിയഞ്ചിൽ നമ്മൾ വായിക്കുമ്പോൾ, പത്രോസ് യോഹന്നാനും കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമര്യക്കാരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചു. നമുക്കറിയാം ശമര്യയിൽ അനേകർ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിലൂടെ സ്നാനമേൽക്കുകയുണ്ടായി. ആ വിവരം യെരുശലേമിൽ എത്തിയപ്പോൾ പത്രോസ് യോഹന്നാനും അവിടെ വന്ന് ആ ശമര്യയിലെ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് അനുഭവിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചു. ആ സമയത്താണ് ഒരു മന്ത്രവാദി പൈസയ്ക്ക് ഇത് വാങ്ങാനായിട്ടൊക്കെ ബന്ധപ്പെടുന്നതും അവന്റെ കാര്യങ്ങളും. പക്ഷെ അതിനെ തുടർന്ന് പിന്നെ എഴുതിയിരിക്കുന്നത്, കർത്താവിന്റെ വചനം പത്രോസ് യോഹന്നാനും സാക്ഷീകരിച്ച് അനേകം ഗ്രാമങ്ങളിലേക്ക് സുവിശേഷം അറിയിച്ചു. പത്താം അധ്യായം 44 കൊർന്നിലിയോസിന്റെ ഭവനത്തിൽ സംഭവിച്ചത് നമ്മൾ കാണുന്നു. കൊർന്നിലിയോസിന്റെ ഭവനത്തിൽ പത്താം അധ്യായം 4:44, വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ ദൈവത്തെ മഹത്വീകരിച്ചു, അന്യ ഭാഷകൾ സംസാരിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും 12:24, എന്നാൽ ദൈവത്തിന്റെ വചനം മേൽക്കുമേൽ പറയുന്നു. 13:5 സൗലും ബർണബാസും സലീമിസിലുള്ള പള്ളിയിൽ ദൈവവചനം പ്രസംഗിച്ചു. കാരണം അവിടെ ദൈവവചനമൊന്നും ഇല്ല, അവിടെ കുറെ ചൊല്ലുകളും പ്രാർത്ഥനകളും ഉള്ളൂ, വഴിപാടുകളും. ആളുകളെല്ലാം ദശാംശം കൊണ്ടുപോയിക്കും. അപ്പോ ദൈവത്തിന്റെ വചനം അവർ പള്ളിയിൽ പ്രസംഗിച്ചു. 13:49 നമ്മൾ കാണുമ്പോൾ, അങ്ങനെ കർത്താവിന്റെ വചനം അന്ത്യോക്യ നാട്ടിലെങ്ങും വ്യാപിച്ചു. അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ദൈവവചനം കർത്താവിന്റെ വചനം അന്ത്യോക്യ നാട്ടിലെങ്ങും വ്യാപിച്ചു. വീണ്ടും 19:20 നാം വായിക്കുമ്പോഴും, എഫസോസിൽ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. അപ്പോൾ ഒരു അഗ്നി കത്തുമ്പോൾ അത് പടർന്ന് കത്തുന്നത് പോലെയാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം കർത്താവിന് വേണ്ടി സാക്ഷികളായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചില പ്രവൃത്തികൾ 17:16 നാം ശ്രദ്ധിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തികൾ 17 അതിൻ്റെ 16 അഥേനയിൽ ഏഥൻസിൽ പൗലോസ് ഇങ്ങനെ ചിലർക്ക് വേണ്ടിയെല്ലാം കാത്തിരിക്കുകയാണ്. ആ സമയത്ത് താൻ ചിലത് അവിടെ കണ്ടു. നമുക്ക് 16 അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിനെ ചൂടുപിടിച്ചു. മലയാളം ബൈബിളിൽ മനസ്സിനെ ചൂടുപിടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവന്റെ ആത്മാവിലൊരു ചൂടുണ്ടായി, ഉള്ളിലൊരു ചൂടുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളിലൊരു തീ കത്തിച്ചിട്ടുണ്ട്. അത് അവനിൽ ചൂട് ഉണ്ടാക്കി, ചൂട് വർദ്ധിപ്പിച്ചു. ആ
പരിശുദ്ധാത്മാവിൽ ഉണ്ടായ ആ ചൂടിലാണ് താൻ അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. ഏറ്റവും മനോഹരമായ ഒരു മെസ്സേജ് ആ അവിടെ പറയുന്നത് നമുക്കറിയാം. അവിടുത്തെ ഒരു ചില ഒരു പ്രധാനപ്പെട്ട വാക്യം നമ്മൾ പലപ്പോഴും എടുത്ത് ഉപയോഗിക്കാറുണ്ട്. അറിയായ്മയുടെ കാലങ്ങളിൽ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നുള്ള വാക്യം നമ്മൾ അവിടെ നിന്നാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. പരിശുദ്ധാത്മാവ് തന്റെ ഉള്ളിൽ ഒരു ചൂട് നൽകി. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ഏതോ ഒച്ച വയ്ക്കാനും തുള്ളാനും ചാടാനും ബോളം ഉണ്ടാക്കാനും ഉള്ളതല്ല. കർത്താവിന്റെ വചനം ശക്തിയോടെ തീ പോലെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തേണ്ടതിന്, അശുദ്ധികളെ നിർവീര്യമാക്കേണ്ടതിന്, അശുദ്ധികളെ അത് കത്തിച്ചു കളയേണ്ടതിന്, ജ്വലിപ്പിക്കേണ്ടതിന് ജ്വലിപ്പിക്കേണ്ടതിന് ആണെന്ന് നാം അറിയുക. അത് നാം ഈ അഗ്നി അഗ്നി എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളിലൂടെ അവിടെ ശ്രദ്ധിക്കണം. ഒന്നാമതായി അഗ്നി വേദപുസ്തക പശ്ചാത്തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നതാണ്. ദൈവ സാന്നിധ്യത്തെ നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 3:2-3 വാക്യങ്ങളിൽ മോശയോട് ദൈവം സംസാരിക്കുകയാണ്. മുൾപടർപ്പ്, കത്തുന്ന മുൾപടർപ്പ്, പക്ഷേ മുൾപടർപ്പ് വെന്തുപോകുന്നില്ല. ഈ അത്ഭുത പ്രതിഭാസം എന്താണെന്ന് ശ്രദ്ധിക്കുവാനായി മോശ അടുത്ത് ചെല്ലുമ്പോഴാണ് അവിടെ നിന്ന് ശബ്ദം കേൾക്കും. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിന് ചെരുപ്പഴിച്ചു കളക എന്ന് പറഞ്ഞ് മോശയെ വലിയൊരു ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം സംസാരിക്കുന്നു. അപ്പോ അഗ്നി ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. തുടർന്ന് മിസ്രയീമിൽ നിന്നും തന്റെ ജനത്തെ ദൈവം മരുഭൂമി യാത്രയിൽ നടത്തുമ്പോൾ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി കൂടെ ഇരിക്കുന്നതായി നമുക്ക് കാണാം. ദൈവ സാന്നിധ്യം. സമാഗമന കൂടാരം പണിയുമ്പോൾ ആ കൂടാരം നിവർത്തി കഴിയുമ്പോൾ അവിടെ അഗ്നി സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നതായി നാം സംഖ്യാപുസ്തകം 9:15-16 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. പക്ഷേ നിരവധി പദങ്ങളുണ്ട്. ഞാൻ സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ ചുരുക്കം ചില വാക്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ കണ്ട ദയനീയമായൊരു കാര്യം, ഇങ്ങനെ അഗ്നിസ്തംഭത്തിന്റെ കീഴിലും മേഘസ്തംഭത്തിന്റെ കീഴിലും ഇരുന്ന ജനം ദൈവത്തെ മറന്ന് ജീവിച്ചു എന്നുള്ളതാണ്. ഓ, ഈ ദൈവ സാന്നിധ്യം, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ലഭിച്ചുവെങ്കിലും ആ സാന്നിധ്യത്തിന്റെ കീഴിലിരുന്ന് അവർ ദൈവത്തെ മറന്ന് ജീവിച്ചു. മറ്റൊരു തരത്തിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ദൈവം നടത്തിയെങ്കിലും അവർ ദൈവത്തിന്റെ വഴിയിൽ അവർ നടന്നില്ല, ദൈവത്തിന്റെ ശബ്ദം അവർ അനുസരിച്ചില്ല. നോക്കുക, അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 1 Corinthians 10:1-7 വാക്യങ്ങളാണ് അതിന്റെ പോർഷൻസ്. അതിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരനുഗമിച്ച് ആത്മീയ പാറയുമല്ലോ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. നാമും അവരെ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കരുത് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ദൈവ സാന്നിധ്യത്തിലിരുന്ന് കളിച്ച ജനം, തിന്നു കുടിച്ച ജനം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാര്യം പറയാനുണ്ടോ? ദൈവ സാന്നിധ്യത്തെ നേരിട്ട് അനുഭവിച്ച ജനം ഇപ്രകാരമായെങ്കിൽ ഇത് നമുക്ക് ബുദ്ധ്യോപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്നത്രേ നമ്മൾ അവിടെ കാണുന്നത്. വീണ്ടും നാം ശ്രദ്ധിച്ചാൽ ദൈവം സ്നേഹം, കരുണയും, കൃപയും, ദീർഘക്ഷമകളെന്ന് മാത്രമാണ് പൊതുവെ നമ്മൾ കേൾക്കുന്നത്. പക്ഷേ പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി പക്ഷിക്കും അഗ്നി അല്ലവാ എന്നാണ് തമിഴ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷിക്കും അഗ്നി അല്ലവാ. എബ്രായർക്കെ ലേഖനം 12:29 നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, കൺസ്യൂമിങ് ഫയർ. അപ്പൊ ഈ ദൈവത്തെ നാം ഭയപ്പെടണം. ദൈവ സാന്നിധ്യത്തെ
നാം ഭയപ്പെടണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ അഗ്നി നമ്മെ ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്, ദൈവമക്കളെ ശുദ്ധീകരിക്കുന്നു. പത്രോസിന്റെ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ, ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 4-7 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 4, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ ഒരവകാശത്തിനായിട്ടാണ് വീണ്ടും ജനിപ്പിച്ചത്. അതിൽ നിങ്ങളിപ്പോൾ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ഒരാനന്ദമുണ്ട്. കാരണം എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന തീരൊതി കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയേറിയതെന്ന് എപ്പോഴാണ് മനസ്സിലാകുന്നത്? അതെ, പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി ക്രിസ്തുവിന്റെ നാളിൽ അത് മനസ്സിലാകും. അപ്പോൾ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ വേദനകളെല്ലാം നമ്മെ തീരൊതി കഴിക്കുന്ന പൊന്നിനെ പോലെ അത് മാറ്റപ്പെടുന്നു. പൊന്നിനെ ശുദ്ധീകരിക്കുന്നു. എത്ര കാരറ്റ് സ്വർണമാണ്, അതിൻ്റെ ശുദ്ധി അനുസരിച്ചാണ്. അപ്പോൾ നമ്മെ കർത്താവ് ശുദ്ധീകരിക്കുന്നു, വചനമാകുന്ന തീയിലൂടെ നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ അതിന് തീയുടെ ഗുണവിശേഷത നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ മാത്രമേ വചനത്തിൻ്റെ ആ ജ്വാല ഉണ്ടാകത്തുള്ളൂ. ഇന്ന് പലയിടത്തും അത് വചനമാണ് പറയുന്നത്, പക്ഷേ പരിശുദ്ധാത്മാവിലല്ലാത്തതുകൊണ്ട് അത് ക്രിയാത്മകമാകുന്നില്ല. അത് ഒരു തരത്തിൽ തണുപ്പിച്ചെന്ന് വിടുകയാണ്, അല്ലെങ്കിൽ ബ്രഷ് പോലെ പെയിന്റ് അടിച്ചു വിടുകയാണെന്നും പറയാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപമാണ്, നമ്മുടെ പാതയ്ക്ക് പ്രകാശമാണ്. നമുക്കറിയാം എങ്ങനെയാണിത് നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പ്രകാശവുമാകുന്നത്. സങ്കീർത്തനക്കാരൻ 18:28 ഒരു വലിയൊരു ആശയം അവിടെ താൻ പറഞ്ഞിട്ടുണ്ട്. 18:28, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവം എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ശ്രദ്ധിച്ച് കേൾക്കണേ, ഏതാണ് ഈ ദീപം? നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ നീ പ്രകാശമാക്കും. ഏതാണ് ഈ ദീപം? സദൃശ്യവാക്യം 20:27 നമ്മൾ കാണുന്നു. സദൃശ്യവാക്യം 20:27, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. എല്ലാ മനുഷ്യർക്കും ആത്മാവുണ്ട്. പാപം ചെയ്തപ്പോൾ ആ ആത്മാവിന്റെ തേജസ് നഷ്ടപ്പെട്ടു. അതാണ് പറയുന്നത്, വിളക്ക് നഷ്ടപ്പെട്ടു, പ്രകാശം നഷ്ടപ്പെട്ടു. വിളക്കവിടെ ഉണ്ട്, പ്രകാശം നഷ്ടപ്പെട്ടു. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറഞ്ഞാൽ പ്രകാശം പോയി, വിളക്കവിടെ ഇരിക്കുക. ഇവിടെ പറയുക, നീ എൻ്റെ വിളക്ക് കത്തിക്കും, നീ എൻ്റെ ആത്മാവിനെ കത്തിക്കും. അതാണ് കർത്താവ് പറഞ്ഞത്. ലൂക്കോസ് സുവിശേഷം 12:49, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ഇത് ന്യായവിധിയല്ല. പലരും വിചാരിക്കുന്നത് കർത്താവ് തീ എന്ന് പറയുമ്പോൾ ഉടനെ ന്യായവിധി എന്ന് വിചാരിക്കും. കർത്താവ് തൻ്റെ 3.5 വർഷക്കാലത്ത് ശുശ്രൂഷയിൽ ന്യായം വിധിക്കുവാനായി വന്നവനല്ല, ന്യായവിധിയുടെ തീ അയക്കാനായി വന്നതല്ല. അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 12:47-48 ഞാൻ ഇപ്പോൾ വന്നത് രക്ഷിക്കാനത്രേ, ഞാനിപ്പോൾ ന്യായവിധിക്കാനല്ല വന്നത്, ഞാൻ ന്യായം വിധിക്കും. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്ത നാളിൽ അവനെ ന്യായം വിധിക്കും. ഇപ്പോൾ ഞാൻ വിധിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ രക്ഷിക്കാനാണ് വന്നത്. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കർത്താവ് വന്നത് ആരെയും ന്യായം വിധിക്കാനല്ല എന്നും ഇനി ന്യായവിധി ഇല്ല എന്നും പറയുന്ന ചിലരുണ്ട്. അത് അങ്ങനെയല്ല, അത് മനസ്സിലാക്കേണ്ടത്. 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ കർത്താവ് ന്യായം വിധിക്കാനല്ല വന്നു. താൻ രക്ഷയുടെ സന്ദേശം, ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ എല്ലാം താൻ വെളിപ്പെടുത്തി. പക്ഷേ ഒടുവിനൊരു ന്യായവിധിയുണ്ട്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ആ വചനത്തിന്റെ തീ ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. അത് കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ മത്തായി സുവിശേഷം 10:34 വരണം. അവിടെ താൻ പറയുകയാണ്, ഞാൻ സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ വന്നത്,
അവിടെ വാളായിട്ടാണ് വചനത്തെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തീയാണെങ്കിൽ അവിടെ വാൾ. ഇരുവായത്തുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് തന്റെ വചനം. ആ വാൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ ഒരു വലിയൊരു സെപ്പറേഷൻ ഉണ്ടാകും. രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും എതിര് ഒരു സെപ്പറേഷൻ വരും, ഒരു സെപ്പറേഷൻ വരും. അവിടെ വരുമ്പോഴാണ് ചിലർക്കെല്ലാം ബുദ്ധിമുട്ട്. ചിലർക്കെല്ലാം പള്ളിയിലുള്ള വിശ്വാസികളോട് ചിലരോട് സംസാരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവ എന്ന് ചോദിച്ചാൽ, ഓ നിങ്ങളൊക്കെ ഒന്ന് രക്ഷിക്കപ്പെട്ടവരാണല്ലേ, ഞങ്ങളൊക്കെ പാവികളാണ്, ഞങ്ങളൊന്നും രക്ഷിക്കപ്പെടാത്തവരാണ്. ഒരു അതൊരു വേറൊരു സർക്കാസ്റ്റിക് വ്യൂവിലാണ് അവർ പറയുന്നത്. പള്ളിയിലിരിക്കുന്ന പള്ളിയിൽ പോകുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണെന്ന്. അവരുടെ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നു, പിന്നെ അവർ നമുക്ക് മുഖം തരുന്നില്ല. അതെ, ഒരു വേർപാട് അവിടെ ഉണ്ട്. അത് വീട്ടിലായിരുന്നാൽ ഒരു വേർപാട് വരും. അതാണ് അവിടെ കർത്താവ് പിന്നെ പറയുന്നത്. അത് അതുകൊണ്ട് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് പൗലോസ് പറയാൻ നിർബന്ധിതനാകുന്ന അതുകൊണ്ടാണ്. ദൈവത്തിന്റെ തീ, ആത്മാവിന്റെ പ്രകാശനം, അത് ലഭിക്കാത്തൊരു വ്യക്തി ദൈവത്തിൻ്റെതല്ല. അപ്പോൾ ദൈവത്തിന്റെ തീ ഒരു വ്യക്തിയിൽ ഇറങ്ങണം, അവന്റെ ഉള്ളിൽ ആത്മാവ് കത്തണം. കത്തിക്കഴിഞ്ഞാൽ അത് അണയാതെയും സൂക്ഷിക്കണമെന്നാണ് 1 തെസ്സലോനിക്കർ 5:19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവിനെ കെടുക്കരുത്. അതിന്റെ ഒറിജിനൽ അർത്ഥം ഞെരുക്കരുത്, ശ്വാസം മുട്ടിക്കരുതെന്നൊക്കെയാണ്. അന്ന് വെച്ചാൽ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ശ്വാസം മുട്ടിക്കുന്നതാണല്ലോ, ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ ശ്വാസം മുട്ടിക്കരുത്, ഞെരുക്കരുത്, കെടുത്തിക്കളയരുത്, എങ്കിൽ അത് കിട്ടുമോ? അതുകൊണ്ടാണ് കെടുത്തരുന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കത്തിച്ചെങ്കിൽ അത് കെടാതെ സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. കെട്ടുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ അതിന് തൊട്ട് മുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എഫേസ്യർക്ക് ലേഖനം 4:17 ആണ് കെടുത്തിക്കളയുന്ന കാര്യങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നത്. എഫേസ്യർക്ക് ലേഖനം 4:17 ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ ഇനി നിങ്ങൾ നടക്കരുത്. ജാതികളെ പോലെ ജീവിക്കരുത്. അവരവരുടെ മനസ്സിൽ തോന്നുന്ന പോലെയൊക്കെ ജീവിക്കുക. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തലമ്പിച്ച് പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെക്കുറിച്ച് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ അല്ല പഠിച്ചത്. ജാതികളെ പോലെ ജീവിതവും ക്രിസ്ത്യാനിയെ പോലെ ഒരു വിശ്വാസവും വെച്ച് ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. അങ്ങനെ ഹൃദയത്തെ കഠിനമാക്കി കളയരുത്. അത് എന്ത് സംഭവിക്കും? മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതി മോഹങ്ങളാൽ വശമായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിക്കണം. അതിനാൽ പോസ്റ്റ് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ തന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. നാം തമ്മിൽ അവയമല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിനിടം കൊടുക്കരുത്. കള്ളനിനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്ര വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധനവിനായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, തനിക്ക് അറിവുണ്ട്, വികാരമുണ്ട്, തീരുമാനിക്കുവാനുള്ള കഴിവുണ്ട്. താൻ സർവശക്തനായ ദൈവമാണ്. പരിശുദ്ധാത്മാവിനെ കെടുത്തുന്ന ചില കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. വീണ്ടും 5 3-5 വാക്യങ്ങൾ പറയുന്നുണ്ട്. ദുർനടപ്പ്, യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഒരു പേർ പറയരുത്. അങ്ങനെയാകുന്ന വിശുദ്ധന്മാർക്ക് ഉചിതം ചീത്തത്തരം പൊട്ടച്ചൽ കഴിവാക്കി ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും വരുത്. സ്തോത്രമത്ര വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും
ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവകാശമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ജീവിതശൈലി വിശ്വാസി എന്ന നിലയിൽ നടത്തുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം കെട്ടുപോയി, വളക്കണഞ്ഞുപോയി. പേര് ക്രിസ്ത്യാനി എന്നായിരിക്കാം, പക്ഷേ വിളക്കണഞ്ഞുപോയി. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമെന്നാണ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വിളക്കെന്നല്ല പറഞ്ഞത്, കത്തുന്ന വെളിച്ചമായിരിക്കണം. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിമീൽ എത്ര വയ്ക്കേണ്ടത്, അത് പരിശുദ്ധാത്മാവാണ് അത് കത്തിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മെ ജ്വലിപ്പിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ, വചനത്തിൻ്റെ ജ്വാലയിൽ ജീവിക്കുന്ന ഒരു ജീവിതം ചെയ്യുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ, സ്നാപയോഹന്നാനെ കുറിച്ച് യേശു കർത്താവ് സാക്ഷ്യം പറയുമ്പോൾ, അവൻ കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 5:32 അവൻ കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. കർത്താവ് വരുമ്പോൾ നമ്മുടെ വിളക്ക് കത്തി ജ്വലിക്കണം, നമ്മുടെ ആത്മാവ് കത്തുന്നതായിരിക്കണം, ചലനാത്മകമായിരിക്കണം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന നാം ഇന്ന് വായിച്ച യെശയ്യാ പ്രവചനത്തിലെ പ്രാർത്ഥനയാണ് എന്നെ ചിന്തിപ്പിച്ചത്. അത് വായിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദേശത്ത് ഇപ്രകാരം അവിടെ നിന്ന് വന്ന് ഇറങ്ങി പ്രവർത്തിക്കണമേ. അവിടെ പറയാണ്, അയ്യോ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്ക വണ്ണം, യെശയ്യാ 64, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്ക വണ്ണം നിന്റെ നാമത്തെ നിന്റെ വഴികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും, മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്ക വണ്ണം നീ ആകാശം ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവ് അതുപോലെ വന്നെങ്കിൽ കൊള്ളായിരുന്നു, ചുള്ളി കത്തുന്നത് പോലെ വന്നെങ്കിൽ കൊള്ളായിരുന്നു, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ അങ്ങനെ ആത്മാവ് വ്യാപരിച്ചെങ്കിൽ നന്നായിരുന്നു. എല്ലാം സാധാറായതുപോലെ ഇരിക്കുന്നു കർത്താവേ, ജീവനില്ല, ജീവനുണ്ടെങ്കിൽ പേരേ ഉള്ളൂ, എല്ലാം അതേ കഠിനപ്പെട്ടിരിക്കുകയാണ് കർത്താവേ, ഇറങ്ങി വരണമേ. അവിടെ പറയുകയാണ്, ഞങ്ങൾ എല്ലാവരും 6 ഞങ്ങൾ എല്ലാവരും അശുദ്ധന്മാരെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കടപുരണ്ട തുണിയെ പോലെയായി, ഞങ്ങൾ എല്ലാവരും ഇട പോലെ വാടിപ്പോകുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. നിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവനും നിന്റെ മുറുകെ പിടിപ്പാൻ ഉത്സാഹിക്കുന്നവനും ആരുമില്ല. നിന്റെ മുഖം ഞങ്ങൾ കാണാതെ വണ്ണം നീ മറച്ചു വെച്ച് ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവരുമാകുന്നു, ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പിണിയാത്ത. യഹോവേ, ഉഗ്രമായി കോപിക്കരുതേ, അകൃത്യം ഓർക്കരുതേ, അയ്യോ കടാക്ഷിക്കണമേ, ഞങ്ങളെല്ലാവരും നിന്റെ ജനമല്ലോ. ഇപ്രകാരം നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, കർത്താവേ കടാക്ഷിക്കണം, ഓ അങ്ങ് തീ പോലെ ഇറങ്ങി വരണമേ. പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്നതുപോലെ, അത് ദൈവമക്കളെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞ നാളുകളിൽ ഉപയോഗിച്ചതുപോലെ, ഈ ദുർഘട സമയത്ത്, ഈ ദുഷ്കാലത്ത് അത് അങ്ങക്ക് വേണ്ടി കത്തി ജ്വലിക്കുവാൻ ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ ജ്വലിപ്പിക്കണമേ. വെളിച്ചം വരുമ്പോൾ ഇരുൾ മാറുന്നത് പോലെ ഞങ്ങളുടെ സഭകളെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ അങ്ങനെ അന്ധകാരങ്ങൾ നീങ്ങി മാറുമാറ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഞങ്ങളിൽ പതിക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി ജ്വലിക്കുന്ന ദീപങ്ങളായിരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞാനൊരു പാട്ടിന്റെ ചില വരി ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് ശ്രദ്ധയോടെ, നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമ്മെ തന്നെ വിനയപ്പെടുത്തി അത് ദൈവസന്നിധിയിൽ അത് ആ സമയമായിരിക്കാം. പെന്തക്കോസ്തിൻ വല്ലഭനേ എഴുന്നരുളുക, പെന്തക്കോസ്തിൻ വല്ലഭനേ, നിന്ദാനം യാചിക്കുന്ന നിന്ദാസരിന്നുള്ളത്തിൽ, നിന്ദാനം യാചിക്കുന്ന നിന്ദാസരിന്നുള്ളത്തിൽ ചിന്തും തീജ്വാല ഒത്ത തിരു പ്രസന്നതയോടെ, ചുല്ലും തീജ്വാല ഒത്ത തിരു പ്രസന്നതയോടെ, പെന്തക്കോസ്തിൻ വല്ലഭനേ എഴുന്നരുളുക, പെന്തക്കോസ്തിൻ വല്ലഭനേ, പേരല്ലാതൊന്നും ഇല്ലയോ നീലകളെല്ലാം പിഴച്ചാപമാനം ആയോ,
ഓരോ മനസ്സുകളും ഓരോ നീലാതിരിഞ്ഞു, ഓരോ മനസ്സുകളും ഓരോ നീലാതിരിഞ്ഞു. ഒരുമാനമെന്ന ശക്തി ഒഴിഞ്ഞു പോയല്ലോ സ്വാമി, ഒരുമാനമെന്ന ശക്തി ഒഴിഞ്ഞു പോയല്ലോ സ്വാമി. പെന്തക്കോസ്തിൻ വല്ലഭനെ എഴുന്നരുളുക, പെന്തക്കോസ്തിൻ വല്ലഭനെ. കല്ലായ നെഞ്ചുകളെല്ലാം ഉരുക്കേണമേ, കാടെല്ലാം വെട്ടിക്കാവുക, എല്ലാ വഞ്ചനകളും ഇല്ലാതെയാക്കണമേ, എല്ലാ വഞ്ചനകളും ഇല്ലാതെയാക്കണമേ. ഏവർക്കും അനുതാപം അനുഗ്രഹിച്ചിടണമേ, ഏവർക്കും അനുതാപം അനുഗ്രഹിച്ചിടണമേ. പെന്തക്കോസ്തിൻ വല്ലവനെ എഴുന്നരുളുക, പെന്തക്കോസ്തിൻ വല്ലവനെ. പാപത്തിൻ ഉറവകളെ അടയ്ക്കണമേ, പരിശുദ്ധി ജനിപ്പിക്കുക. താൽപര്യത്തോടെ ഞങ്ങൾ യേശുവെ പിന്തുടരാൻ, താൽപര്യത്തോടെ ഞങ്ങൾ യേശുവെ പിന്തുടരാൻ, സത്യ ക്രിസ്തവരായി കാക്കേണം ആടിയാരെ, സത്യ ക്രിസ്തവരായി കാക്കേണം ആടിയാരെ. പെന്തക്കോസ്തിൻ വല്ലഭനെ എഴുന്നരുളുക, പെന്തക്കോസ്തിൻ വല്ലഭനെ. നിന്ദാനം യാചിക്കുന്ന നിന്ദാസരിന്നുള്ളത്തിൽ, നിന്ദാനം യാചിക്കുന്ന നിന്ദാസരിന്നുള്ളത്തിൽ ചിന്തും തിജ്വാലവത്ത തിരുപ്രസന്നതയോടെ, ചിന്തും തിജ്വാലവത്ത തിരുപ്രസന്നതയോടെ. പെന്തക്കോസ്തിൻ വല്ലഭനെ എഴുന്നരുളുക, പെന്തക്കോസ്തിൻ വല്ലഭനെ. കർത്താവേ, അപ്പോസ്തല പ്രവൃത്തികൾ ഈ നാളിൽ നിങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പതിഞ്ഞ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എത്രമാത്രം തീഷ്ണതയോടുകൂടെ കർത്താവിന് വേണ്ടി പ്രതിസന്ധികളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ അവർ കർത്താവിനായി സഞ്ചരിച്ചുവോ, കത്തുന്ന ദീപങ്ങളായി ഓരോ ദേശത്ത് പോയി ദൈവത്തിൻ്റെ വചനം അത് പരിശുദ്ധാത്മശക്തിയിൽ തീയായി അവിടെ ഇട്ടു. അതൊരു തീയോടെ തന്നെ അവിടെ കത്തി പടരുവാനായിട്ട് ഇട വന്നു. പ്രതികൂലങ്ങൾ വളരെ വന്നു, പീഡനങ്ങളൊക്കെ വന്നു, പക്ഷേ അവിടെ കത്തിച്ച തീ അണയ്ക്കുവാൻ അതിനൊന്നും കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ അനേക കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു, അനേക കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മൾ അടങ്ങിയിരിക്കാനുള്ളവരല്ല. ഓ, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന തീ അത് കത്തിജ്വലിച്ച് അത് ചില സ്ഥലങ്ങളിൽ കൊണ്ട് അത് ഇടേണ്ടിയിരിക്കുന്നു. ചില വ്യക്തി ജീവിതങ്ങൾ അത് ആളിക്കത്തിക്കേണ്ടതിന്, അണഞ്ഞിരിക്കുന്ന ചില വിളക്കുകൾ കത്തേണ്ടതിന്. ഹല്ലേലൂയ. മുൻപ് കത്തിക്കൊണ്ടിരുന്ന ചില ജീവിതങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോയി, അതിന് വീണ്ടും കത്തിക്കേണ്ടതിന് കർത്താവ് നമ്മെ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. ദർശനം നഷ്ടപ്പെട്ട് ഇരുട്ടിലായിരിക്കുന്ന ചില ജീവിതങ്ങൾ എനിക്കറിയാപ്പാ, അവരുടെ അടുക്കൽ പോയി അവർക്ക് ഒരു പ്രകാശം നൽകേണ്ടതിന്, വചനത്തിന്റെ പ്രകാശനം നൽകേണ്ടതിന്, പരിശുദ്ധാത്മാവിന്റെ അതെ അഗ്നി അവരിൽ ജ്വലിക്കേണ്ടതിന്, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം അവരിൽ പ്രകാശിക്കേണ്ടതിന്, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അത് കാലിന് ദീപം തന്നെയാണ്, എന്റെ പാതയ്ക്ക് പ്രകാശം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് മടങ്ങി വരേണ്ടതിന്. സ്വാമിയേ, എന്നെ ഉപയോഗിക്കണമേ. താമസിക്കരുതേ. ദേശത്ത് അനർത്ഥങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, കൊച്ചുമക്കൾ അത് ഫോണിനും വീഡിയോ ഗെയിംസിനും അതുപോലുള്ള എല്ലാം ചെയ്ത് ആത്മഹത്യ ചെയ്യുന്നു.
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി എവിടെ ചെല്ലും? അതേ സാത്താൻ അവന് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ട് അവൻ മറ്റു പലതിലും കൊണ്ടിട്ട് മനുഷ്യനെ കുരുക്കുന്നു, കൊച്ചു മക്കളെ കുരുക്കുന്നു. ദൈവത്തിന്റെ അഗ്നി വ്യാപരിക്കുമ്പോൾ, അശുദ്ധമായതെല്ലാം കത്തി ചാമ്പലാകും, ജ്വലിക്കേണ്ടതെല്ലാം ജ്വലിക്കും. ഓ, രണ്ട് രീതിയിൽ അത് പ്രവർത്തിക്കും. അത് ഈ നാളുകളിൽ അത് ശത്രുവിന്റെ അത് അവന്റെ പ്രവർത്തനങ്ങൾ ഈ അഗ്നിയിൽ കെട്ടുപോകേണ്ടതിന് ദൈവത്തിന്റെ പ്രവർത്തികൾ ജ്വലിക്കേണ്ടതിന് കർത്താവെ എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ എന്ന് നമ്മെ തന്നെ വിനയപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ. സ്നേഹമുള്ള ജയമാൽ സാറ് ഇപ്പോ പ്രാർത്ഥിക്കും. ഹാലലൂയ. പ്രധാനപ്പെട്ട വിഷയങ്ങള് വചനങ്ങളെ പൂർത്തിണക്കി ഇത്രയും അനുഗ്രഹമായി ആത്മാവിന്റെ നിറവിലെ ശക്തിയായി അടിയങ്ങൾക്ക് നൽകിയ വൻകൃപയ്ക്കായി സ്തോത്രനാഥ. ദൈവമേ, ഈ വചനം കേട്ട് അടിയങ്ങളുടെ ഉള്ളങ്ങളിൽ കത്തുവാൻ അങ്ങടിയാക്കണം നാഥ. ദൈവമേ, ഞങ്ങള് വചനങ്ങള് കേട്ടിട്ട് വെളിച്ചമില്ലാത്തവരായിട്ടല്ല, ഈ വചനങ്ങളിലെല്ലാം ഏറ്റെടുത്ത് ഇങ്ങയുടെ മുമ്പിൽ വിശുദ്ധിയോടുകൂടെ അനേകർക്ക് വെളിച്ചം നൽകുന്നവരായി അടിയങ്ങളെ അങ്ങ് കത്തിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു നാഥ. ദൈവമേ, ഇളയ മകനിലൂടെ ഇന്ന് അങ്ങ് നൽകിയ വിലപ്പെട്ട ശക്തിയായ സന്ദേശത്തിനായി നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നാഥാം. ദൈവമേ, ഞങ്ങൾക്ക് ചുറ്റും അനേകര് വെളിച്ചമില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അടിയങ്ങളുടെ ഉത്തരവാദിത്തത്തെ അടിയങ്ങൾ ഉണരുന്നതിനും അനേകർക്ക് ഇത് അടിയങ്ങളുടെ ജീവിതങ്ങളിലൂടെ പങ്കുവയ്ക്കുവാനും കാണിച്ചു കൊടുക്കുവാനും അടിയങ്ങളോട് ബലപ്പെടുത്തുകയും ചെയ്യണം നാഥാം. ദൈവമേ, അങ്ങ് അടിയങ്ങളോട് സംസാരിച്ച് കൃപയ്ക്കായി സ്തോത്രം നാഥാം. ദൈവമേ, ഈ വചനങ്ങളെല്ലാം അടിയങ്ങള് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഏറ്റെടുത്ത് അതിൽ ഞങ്ങൾ ജീവിക്കുവാനും ആ വിശുദ്ധിയിൽ വളരുന്നതിനും വചനം ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ജീവിതം അടിയങ്ങൾ കാഴ്ചവെക്കുന്നത് അത് ചുറ്റുമുള്ളവർക്ക് വെളിച്ചം പകരുന്നത് ആയിത്തീരുവാൻ അടിയങ്ങളെ ഓരോരുത്തരും ശക്തീകരിക്കണം നാഥ. ദൈവമേ, ഒരു ചെറിയ ശേഷിപ്പിലൂടെ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ നാഥ. ദൈവമേ, ചുരുക്കം ചിലരെ അങ്ങ് വിളിച്ച് വേർതിരിച്ച് അവര് തങ്ങളുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ അങ്ങ് കൊടുത്ത ദാഹത്തിനായി സ്തോത്രം നാഥ. ദൈവമേ, അങ്ങ് ഹൃദയങ്ങളെല്ലാം കാണുന്നല്ലോ നാഥ. ദൈവമേ, അങ്ങ് ഓരോ ഹൃദയങ്ങളെയും അങ്ങ് ചലിപ്പിക്കണം നാഥ, അങ്ങ് പ്രവർത്തിക്കണം നാഥ. കുടുംബങ്ങളിൽ വെളിച്ചമായി ശോഭിക്കുവാൻ, സമൂഹങ്ങളിൽ വെളിച്ചമായി ശോഭിപ്പാൻ, സഭകളിൽ വെളിച്ചമായി ശോഭിപ്പാൻ അങ്ങ് തന്നെ ഓരോരുത്തരെയും അങ്ങടയാക്കണം നാഥ. അങ്ങയുടെ അഗ്നിയുടെ ശക്തി പ്രകാശം അനേകത്തെ പകരുവാൻ ഈ നാളുകളിലെ ദൈവമേ അത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന നാളാണല്ലോ നാഥ. ദൈവമേ, അങ്ങ് പ്രവർത്തിക്കണം നാഥ. ദൈവമേ, ഈ നാളുകളിൽ അടിയങ്ങൾക്ക് പ്രകാരം കൂടി വരുന്നതിനും ഓരോ ദിവസവും വചനത്തിൽ ശക്തി പ്രാപിക്കുന്നതിന് തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട അവസരം ദൈവമേ എത്ര വിലയേറിയതെന്ന് അടിയങ്ങൾ തിരിച്ചറിയുന്നതിനും അതിൽ അടിയങ്ങൾ വളരുന്നതിനും അങ്ങ് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം നാഥ. ദൈവമേ, പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കരങ്ങൾ തരുന്ന നാഥ, എല്ലാവരുടെയും ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തന മേഖലകളിൽ ദൈവമേ ദൈവ ആ വചന ശുശ്രൂഷകളിൽ പ്രവർത്തനങ്ങളിൽ എല്ലാം അങ്ങ് അത്ഭുതകരമായി അങ്ങ് വഴി നടത്തണം നാഥ. ദൈവമേ, ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ വെളിച്ചമായി ശോഭിപ്പാൻ പ്രകാശിപ്പാൻ അങ്ങ് തന്നെ അവർ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം നാഥ. ഇന്നത്തെ പ്രാർത്ഥന യോഗത്തിൽ അടിയങ്ങൾക്ക് ഗാനങ്ങളിലൂടെയും വായിക്കുന്നതിലൂടെയും പ്രാർത്ഥനയിലൂടെയും എല്ലാം അടിയങ്ങളെ കൂട്ടായ്മയിൽ ശക്തിപ്പെടുത്തിയ എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങൾ തരുന്ന നാഥ. ദൈവമേ, അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രകാശിക്കുന്ന അനുഭവങ്ങൾക്കായി സ്തോത്രം നാഥ. അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങ് തന്നെ കൂടുതൽ ശക്തിയായി ഉപയോഗിക്കണം നാഥ. കൂടുതൽ പേരെ ഇതില് ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി അടിയങ്ങൾക്ക് ശക്തിയായി നിർവഹിപ്പാൻ അടിയങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം നാഥ. ദൈവമേ, അടിയങ്ങൾക്ക് ഒരു കഴിവുമില്ലെങ്കിലും ദൈവമേ അങ്ങയുടെ വചനം അടിയങ്ങളിൽ വസിക്കുമ്പോൾ അങ്ങ് അടിയങ്ങളെ ആത്മാവിന്റെ നിറവിൽ ആത്മാവ് നിങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അറിയുന്നു നാഥ. അപ്രകാരം ആത്മാവ് വെളിച്ചമായി അഗ്നിയായി മഞ്ഞായി നദിയായി എല്ലാം അടിയങ്ങളിലൂടെ അനേകരെ കാണുവാൻ അടിയങ്ങൾ ഓരോരുത്തരെ ശക്തീകരിക്കും ബലപ്പെടുത്തുകയും ചെയ്യണം നാഥ. വചന സംസാരിച്ച മകനെ മകനെ അങ്ങയുടെ ആത്മാവിന്റെ നിറവിൽ അങ്ങ് നിറച്ച് കൃപയ്ക്കായി തോന്നുന്നു നാഥ. ദൈവിക കൃപകൾ അങ്ങ് നൽകി വചനത്തെ പ്രകാരം കോർത്തിണക്കി അതിന്റെ യഥാർത്ഥ അർത്ഥം അതിന്റെ ആഴമായ അർത്ഥം അടിയങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി തരുന്നതിന് ദൈവിക ആത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ ശുശ്രൂഷയിലും അങ്ങ് കൂടിയിരിക്കണം, കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണം നാഥ. ദൈവമേ, നൽകുന്ന ഈ ശുശ്രൂഷകൾ ഒരു തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ, പ്രത്യേകിച്ച് യുവജനങ്ങള് ചെറുപ്പക്കാർക്ക് ഈ വചനം അവരിൽ ഒരു രൂപാന്തരം ഉണ്ടാക്കുവാൻ ദൈവമേ അങ്ങ് തന്നെ ഇടയാക്കണമെന്ന് നാഥ. എല്ലാ ശുശ്രൂഷകളെയും മാനിക്കണം നാഥ. അനേകർക്ക് ഈ സന്ദേശങ്ങൾ പ്രയോജനപ്പെടുവാൻ ഇത് യൂട്യൂബിലൂടെയും മറ്റ് മീഡിയയിലൂടെ കാണുന്നവരും കേൾക്കുന്നവരും അത് പ്രയോജനപ്പെടുത്തുവാൻ അത് അനേകർക്ക് ഷെയർ ചെയ്ത് അടിയങ്ങളെ ഒരു ശുശ്രൂഷയായി അത് ഏറ്റെടുത്ത് അനേകരെ ഇതിലേക്ക് ആകർഷിക്കുവാനും അങ്ങിടയാക്കണം നാഥ. ആ ദിവസം അങ്ങ് കൂടിയിരുന്ന കൃപയ്ക്കായ സ്തോത്രം അടുത്ത നാളെ അടിയങ്ങളെ വീണ്ടും കൂടി വരുവോളം
പ്രവർത്തിപ്പാൻ അങ്ങനെ അടിയങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. നാഥ ദൈവമേ, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ അടിയങ്ങളായിരിക്കാൻ അങ്ങ് നിയന്ത്രിക്കണം, അങ്ങ് അടിയങ്ങളെ വഴി നടത്തണം. നാഥ സമസ്ത അങ്ങയുടെ മുൻപാദങ്ങൾ സമർപ്പിക്കുന്നു. യേശു മെസ്സിയെ പ്രാർത്ഥന ചെയ്യുന്നു. നമസ്കാരം പിതാവേ. ആമേൻ.